അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സ്വാഗതം. മലബാറുകാരുടെ പുതിയാപ്പിള സൽക്കാരത്തിനൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്വീറ്റ് ഡിഷാണ് മുട്ടമാല. അത് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തേത്. മുട്ടയും പഞ്ചസാരയും മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ ഡിഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമ്മൾ എന്ത് സ്വീറ്റ്സ് ഉണ്ടാക്കിയാലും സൽക്കാരത്തിനൊക്കെ മൊഞ്ചായി നിൽക്കുന്നത് മുട്ടമാല തന്നെയാണ്. ഞാനിവിടെ 50 മുട്ട വെച്ചിട്ടാണ് ഈ മുട്ടമാല തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ മുട്ട പൊട്ടിച്ച് മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേറെ വേറെ ആക്കി വെക്കണം. ഇതിനായി 2 ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കൈവെള്ളയും ഉപയോഗിച്ചാണ് ഇത് വേർതിരിച്ചെടുക്കുന്നത്. മഞ്ഞയിലേക്ക് മുട്ട വെള്ള കലരാതെ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണിത്. മുട്ട മഞ്ഞയിൽ നിന്നും മുട്ട വെള്ള നന്നായി വേർതിരിച്ച് മഞ്ഞ ഒരു അരിപ്പയിലേക്ക് ഇട്ടുകൊടുക്കാം. വളരെ ക്ഷമയോടുകൂടി ചെയ്യേണ്ടതാണിത്. മുട്ട വെള്ളയിലേക്ക് മഞ്ഞക്കരി കുറച്ചായാലും പ്രശ്നമില്ല. മുട്ട മഞ്ഞയിലേക്ക് വെള്ള കലരാതെ നല്ല കരുതലോടുകൂടി ഇത് ചെയ്തെടുക്കണം. ഇങ്ങനെ എല്ലാ മുട്ടയിൽ നിന്നും മഞ്ഞക്കരി വേർതിരിച്ച് അരിപ്പയിലേക്ക് ഇട്ടുകൊടുക്കാം. നമ്മുടെ 2 കൈ ഉപയോഗിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയെടുത്ത് ആ വെള്ളക്കരു നന്നായി മാറ്റിയെടുക്കാം. എന്തൊക്കെ ഇതുണ്ടാക്കുന്നതിനായി അറിയുന്ന ആളെ അന്വേഷിച്ച് പോവാറാണ് പതിവ്. ഇന്നിത് അധികം ആളുകളും വീട്ടിൽ തന്നെ ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കി നോക്കിയാൽ നമ്മൾക്ക് പെർഫെക്റ്റായി എപ്പോഴും ഇത് ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ വീട്ടിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു സ്വീറ്റ്സാണിത്. എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ ഉമ്മ ഇതുണ്ടാക്കുന്നതിൽ എക്സ്പേർട്ടായ ഒരാളാണ്. അവരുണ്ടാക്കുന്ന മാലയ്ക്ക് ഒരു പ്രത്യേകതരം മൊഞ്ചും ടേസ്റ്റും ആണ്. പിന്നെ ഇതുണ്ടാക്കാൻ പറ്റിയത് ബാത്ത് മുട്ട വെച്ചിട്ടാണ്. ബാത്ത് മുട്ട വെച്ചിട്ടുണ്ടാക്കിയാൽ നല്ലൊരു മുട്ടമാലയ്ക്കും മൊഞ്ചും അതിൻ്റേതായ ഒരു ടേസ്റ്റും ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ എല്ലാ മുട്ട മഞ്ഞയും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുത്ത് ലാസ്റ്റ് വരുന്ന പോർഷൻ നമുക്ക് എടുത്ത് കളയാം. ഇനി ഇതെല്ലാം തന്നെ ഒന്ന് മിക്സാക്കിയെടുത്ത് ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ബോട്ടിലിൻ്റെ അടപ്പിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി അതിലേക്കൂടിയാണ് ഈ മാല തയ്യാറാക്കുന്നത്. ബോട്ടിൽ ഏതായാലും പ്രശ്നമില്ല, കഴുകി ഉണക്കി വൃത്തിയായിട്ട് തന്നെ എടുക്കണം. വെള്ളത്തിന്റെ ഒരു അംശവും പാടില്ല. ഇതുപോലെ ടോപ്പിന് ഒരു ഹോൾ ഉണ്ടാക്കി എടുക്കണം. ഇനി മുട്ട മഞ്ഞ മുഴുവനും ഈ ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുണ്ടാക്കുന്നതിനായി ഒരു വലിയ പാത്രം അടുപ്പത്ത് വെച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 കിലോ പഞ്ചസാരയും 1 ലിറ്റർ വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് തിളച്ചു വരുമ്പോൾ 2 സ്പൂണോ 3 സ്പൂണോ മുട്ടയുടെ വെള്ളം ഒഴിച്ച് പഞ്ചസാരയുടെ അഴുക്കൊക്കെ മാറ്റിയെടുക്കാം. 2-3 സ്പൂൺ മുട്ട വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1-2 മിനിറ്റ് വെച്ച ശേഷം ഇതെടുത്ത് മാറ്റാം. ഇനി ഈ വെള്ളം മുഴുവനായും ഇതിൽ നിന്നും എടുത്തു മാറ്റിയ ശേഷം നമുക്ക് മാല തയ്യാറാക്കാം. ഈ മുട്ട വെള്ള ഫുള്ളായി മാറ്റിയെടുത്ത് ഒന്ന് തിള വന്ന ശേഷം മുട്ടമാല തയ്യാറാക്കാം. ഇതുപോലെ നന്നായി ഒന്ന് റൗണ്ടായി ചുറ്റിച്ചെടുക്കണം. ബോട്ടിൽ കുറച്ച് മേലെ ഭാഗത്ത് പിടിച്ച് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊണ്ടുവരാം. ഇനി ഇതൊന്ന് 2 മിനിറ്റ് വെച്ച ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുക്കണം. ഒരു ബൗളിൽ നമ്മൾ കുറച്ച് വെള്ളം കരുതി വെക്കണം. അതിൽ നിന്നും 1 കൈവെള്ള നിറയെ വെള്ളം ഇതിലേക്ക് കുടഞ്ഞു കൊടുത്ത് മാല നമുക്ക് ഒരു അരിപ്പയിലേക്ക് മാറ്റിയെടുക്കാം. ഫ്ലെയിം പിന്നെയും കൂട്ടിക്കൊടുത്ത് നല്ല തിളച്ച് വരുമ്പോൾ പിന്നെയും മാല ചുറ്റിച്ചു കൊടുക്കാം. 1-2 മിനിറ്റ് ആയതിനു ശേഷം ഫ്ലെയിം കുറച്ചു കൊടുത്ത് വെള്ളം കുറച്ച് കുടഞ്ഞെടുത്ത് മാല നമുക്ക് അരിപ്പയിലേക്ക് മാറ്റിയെടുക്കാം. ഇതേ രീതിയിൽ തന്നെ എല്ലാതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മാല തയ്യാറാക്കാൻ ബാത്ത് മുട്ടയോ നാടൻ കോഴിയുടെ മുട്ടയോ കിട്ടിയിരുന്നെങ്കിൽ അത്രക്ക് നല്ലതായിരിക്കും. 10 മുട്ടയ്ക്കാണ് ഇങ്ങനെ തയ്യാറാക്കുന്നതെങ്കിൽ 1 കപ്പ് പഞ്ചസാരയും 1.5 കപ്പ് വെള്ളവും ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കാം.
കോരി മാറ്റി വെച്ച മുട്ടമാല ഒരു ഫോർക്ക് വെച്ച് അടർത്തി അടർത്തി എടുത്ത് വെക്കാം. എല്ലാവരും തന്നെ ഇങ്ങനെ കുറച്ച് മുട്ട വെച്ചിട്ടെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. പിന്നെ എല്ലാവർക്കും അവനവൻ്റെ വീട്ടിൽ പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാവും. മുട്ടമാല എല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുട്ട വെള്ളം വെച്ചിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ളത് തയ്യാറാക്കാം. മുട്ട വെള്ളയിലേക്ക് 2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ എസ്സെൻസും 1 കപ്പ് പഞ്ചസാരയും, പിന്നെ മുട്ടമാല ചുട്ട ബാക്കി വന്ന പഞ്ചസാര സിറപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. എഗ് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, മിക്സിയിൽ വെച്ച് ഒന്ന് അടിച്ചെടുത്താലും മതി. ഇനി ഒരു പരന്ന പാത്രത്തിലോട്ട് ഓയിൽ തടവിക്കൊടുത്ത് 1/4 ഭാഗം മുട്ടവെള്ള ചേർത്ത് സ്റ്റീം ചെയ്തെടുക്കണം. 1-20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് ഞാനൊരു ഡിസൈനുള്ള മോൾഡിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലായാലും പാത്രത്തിൻ്റെ 1/4 ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇത് ഇഡ്ലി പാത്രത്തിൻ്റെ തട്ടിൽ ഒഴിച്ചു കൊടുത്ത് ഉണ്ടാക്കുന്നതായാലും പ്രശ്നമില്ല. 15-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ആദ്യം വെച്ചത് എടുത്ത് നോക്കാം. ഇതൊന്നൊരു സ്പാറ്റില വെച്ച് ഇളക്കിയെടുത്ത് ഒരു പാത്രത്തിലോട്ട് കമിഴ്ത്തിയെടുക്കാം. ഞാനിത് ഒരു ഹേർട്ട് ഷേപ്പ് വെച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. സ്ക്വയർ ഷേപ്പായോ ഓവൽ ഷേപ്പായോ എങ്ങനെ റൗണ്ട് ഷേപ്പായോ എങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. റെഡിയായി കഴിഞ്ഞാൽ പിന്നെ അവനവൻ്റെ ഇഷ്ടപ്രകാരം ഡിസൈൻ ചെയ്തെടുക്കാം. മോൾഡിൽ വെച്ചതും റെഡിയായിട്ടുണ്ട്. പിന്നാണ്ടപ്പം എന്നാണ് പഴമക്കാർ ഇതിന് പേര് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇൻഷാ അല്ലാ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.